Assalamualaikum. Alhamdulillahi Rabbil Alameen. Salatu wassalamu ala Rasulil Ameen wa ala alihi wa sahbihi ajma'in. Snehamulla Vidyarthi, Vidyarthinikale. Nammude logam ippozhum ee COVID-19 enna mahamariyil pettu prayasangal anubhavichu kondirikkukayanu. Ennaanu നമുക്കൊക്കെ ഇതിൽ നിന്നൊരു മോചനം കിട്ടുക എന്നിപ്പോഴും പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രയാസത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമ്മെ കരകയറ്റുമാറാകട്ടെ. നമ്മുടെ പ്രകാശദീപം എന്ന പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ക്ലാസ് എടുക്കുന്നത്. ഇസ്ലാം സമ്പൂർണമായ ജീവിതവ്യവസ്ഥ. നമുക്കറിയാം എന്താണ് ഈ മതം എന്നതിനെക്കുറിച്ച് നമ്മളൊരുപാട് പഠിച്ചിട്ടുണ്ട്. മതത്തെക്കുറിച്ച് ലോകത്ത് പല കാഴ്ചപ്പാടുകളുമുണ്ട്. ഏതാണ്ട് ഭൂരിഭാഗം ജനങ്ങളും ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ലോകത്ത് ഒട്ടേറെ മതങ്ങളുണ്ട്. ക്രിസ്തു മതം, അതേപോലെ തന്നെ സിഖ് മതം, ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം മതം, ഹിന്ദുമതം, ഇങ്ങനെ തുടങ്ങി നമ്മൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് മതങ്ങൾ ലോകത്ത് ഇന്ന് നിലവിലുണ്ട്. മതമില്ലാത്ത ആളുകളുമുണ്ട്. ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത, നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളും നാസ്തികരായിട്ടുള്ള ആളുകളും ഇന്ന് ലോകത്ത് ജീവിക്കുന്നുണ്ട്. മതത്തെക്കുറിച്ച് തന്നെ ലോകത്ത് പല കാഴ്ചപ്പാടുകളുമുണ്ട്. ചില ആളുകൾ മനുഷ്യനെ ഈ ഭൗതിക ജീവിതമെന്ന് പറയുന്നത് ഒരു തടവറയാണ്, ഇവിടെയുള്ള ഭൗതിക സുഖങ്ങളൊന്നും മനുഷ്യൻ അനുഭവിക്കേണ്ടതില്ല, അവൻ്റെ ആത്മാവിനെ പിടിച്ചു കെട്ടേണ്ടതുണ്ട്, ഇവിടെ നിന്ന് ഭൗതികമായ സുഖങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് കാട് കയറി ഈ ലോക ജീവിതത്തിൽ നിന്നൊക്കെ മാറി നിന്ന് സന്യാസി ജീവിതം നയിക്കുന്ന കാഴ്ചപ്പാട്. അവർ ഭൗതിക കുടുംബജീവിതത്തിലോ ഭൗതിക ജീവിതത്തിലോ ഒന്നും അവർക്കൊരു താല്പര്യം ഉണ്ടാവുകയില്ല. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മതമെന്ന് പറയുന്നത് അവൻ്റെ സ്വകാര്യ ജീവിതത്തിൽ മാത്രം ബാധകമായിട്ടുള്ളതാണ്. ആരാധനാ കാര്യങ്ങളിൽ, അതേപോലെ തന്നെ ദൈവവുമായിട്ടുള്ള ഒരു സ്വകാര്യ ഇടപാട് മാത്രം, അത് അമ്പലങ്ങളിലും പള്ളികളിലും ചർച്ചുകളിലും മാത്രം ഒതുങ്ങിക്കൂടുന്നത്. അവിടെ നിങ്ങളുടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സാമൂഹ്യ ബന്ധങ്ങളിലോ അതേപോലെ തന്നെ ഇടപാടുകളിലൊന്നും ദൈവത്തിൻ്റെ നിയമങ്ങൾക്കോ നിർദ്ദേശങ്ങൾക്കോ ഒരു സ്ഥാനവുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസർക്ക് എന്ന് സാധാരണ പറയാറുണ്ട്. ഇത് മധ്യകാല നൂറ്റാണ്ടുകളിലെ യൂറോപ്പിലുണ്ടായിരുന്നൊരു കാഴ്ചപ്പാടാണ്. ആരാധനാ കാലങ്ങൾക്ക് പള്ളികൾ, അവിടെ ദൈവത്തിനുള്ള പൂജാ വഴിപാടുകളൊക്കെ നടക്കും. പുറത്തിറങ്ങിയാൽ ഭരണാധികാരികൾ, ഭരണകൂടം എന്താണോ അത് കൽപ്പിക്കുന്നത് അതനുസരിച്ച് ജീവിക്കുന്ന കാഴ്ചപ്പാട്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ദൈവമായിരിക്കണം, അള്ളാഹുവിൻ്റെ ഹിദായത്തനുസരിച്ചായിരിക്കണം, മാർഗദർശനമായിരിക്കണം മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. അവൻ്റെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും രാഷ്ട്രീയ ജീവിതവുമൊക്കെ ദൈവിക നിയമത്തിന് വിധേയമായിട്ടായിരിക്കണമെന്നാണ് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ്റെ അധ്യായങ്ങളിലെ അതിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അവിടെയൊക്കെ ഈ വക വിശദ കാര്യങ്ങൾ വളരെ വ്യക്തമായി പ്രതിപാദിച്ചതായിട്ട് കാണാൻ കഴിയും. ആരാധനാ കാര്യങ്ങൾ ദീനാണ്. എങ്ങനെ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിക്കണം, ദൈവത്തെ ആരാധിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലുമൊക്കെ ദൈവിക നിയമങ്ങൾ എങ്ങനെ പാലിക്കണം, സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം, അതേപോലെ തന്നെ അവൻ്റെ കൊള്ളക്കൊടുക്കുകൾ, ഇടപാടുകൾ, സമ്പർക്കങ്ങൾ, സംസാരങ്ങൾ, ഇതിലൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നൊക്കെ മനുഷ്യനെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സിവിൽ നിയമങ്ങൾ പോലെ തന്നെ ക്രിമിനൽ നിയമങ്ങൾ, ഇതിലും വ്യക്തമായ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആൻ മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം സൂറത്തുൻ നൂറിലെ വിഭജിച്ച സ്ത്രീയെയും പുരുഷയെയും 100 അടി അടിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ ആ നിയമം നടപ്പാക്കുന്ന കാര്യത്തിൽ വലാ തൗഫുദുക്കും റൗഫത്തും ഫീ ദീനില്ലാന്നാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു ദയാദാക്ഷിണ്യവും നിങ്ങളെ പിടികൂടിയിരുന്ന സമൂഹത്തിൽ അരാജകത്വമില്ലാതിരിക്കണമെങ്കിൽ, അക്രമവും അതേപോലെ തന്നെ കുറ്റവും കുറ്റവാസനയും ഒക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ മനുഷ്യനെ നിയന്ത്രിക്കുന്ന ചില നിയമങ്ങളുണ്ട്. അത് അധികാര ഭരണകൂടവും രാഷ്ട്രവും ഭരണകൂടമൊക്കെ നടപ്പാക്കേണ്ടത് അധികാര ശക്തികൾക്ക് നടക്കുക, വ്യക്തികൾക്ക് നടപ്പാക്കാൻ കഴിയില്ല. അത് നടപ്പാക്കുക എന്നുള്ളത്
വ്യക്തികളെ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. അതിൽ നിങ്ങളെ ഒരു ദയാദാക്ഷിണ്യവും പിടികൂടരുത്, ഒരാൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു ദയയും തോന്നരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലേക്കും വെളിച്ചം വീക്ഷുന്ന ഒരു തത്വസംഹിതയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യൻ്റെ വ്യക്തിജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും വിട്ടുകളഞ്ഞിട്ടില്ല. അതിലേക്കൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ നീണ്ട 23 വർഷക്കാലത്തിലൂടെ എങ്ങനെ മനുഷ്യൻ ജീവിക്കണമെന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിയതായിട്ട് കാണാൻ കഴിയും. ഇസ്ലാമിക ജീവിതത്തിലൂടെ കേന്ദ്ര ബിന്ദു വിശ്വാസ കാര്യങ്ങളാണ്, ഈമാൻ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് അള്ളാഹുവിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം, അതേപോലെ തന്നെ യൗമുൽ ഖിയാമത്തിലുള്ള വിശ്വാസം, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നുള്ള വിശ്വാസം, ഇങ്ങനെ കുറേ വിശ്വാസ കാര്യങ്ങളിലാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യം. ആ വിശ്വാസ കാര്യങ്ങളോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ജീവിത പിന്നെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇല്ലല്ലദീനാമനു വഅമിലു സ്വാലിഹാത്ത് വല്ലസർ ഇന്നൽ ഇൻസാൻ ലഫി ഖുസ്ർ ഇല്ലല്ലദീനാമനു വഅമിലു സ്വാലിഹാത്ത്. മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്, വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴുകിയതാണ്. അപ്പോൾ അള്ളാഹുവിലും പ്രവാചകനിലും അതേപോലെ തന്നെ മലക്കുകളിലും കിതാബുകളിലും അന്ത്യദിനത്തിലൊക്കെയുള്ള വിശ്വാസമുള്ളതോടൊപ്പം തന്നെ മനുഷ്യനെന്ത് ചെയ്യണം? ആ വിശ്വാസത്തിൻ്റെ തേട്ടമനുസരിച്ച് കൊണ്ടുള്ള സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, ജീവിതത്തിൽ പകർത്തുന്ന ആ വിശ്വാസ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹവും ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുണ്ടാവും. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം അള്ളാഹുവിനെ അനുസരിച്ചാൽ പോരാ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചാൽ പോരാ, അതേ ഏതെങ്കിലും ഒരു ഭാഗം ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ സാധ്യമല്ല. എല്ലാ ഭാഗവും ഒരുപോലെ അംഗീകരിക്കുമ്പോഴാണ് ഇസ്ലാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി തീരുന്നത് എന്നാണ്. ഇതിനെ വിശുദ്ധ ഇസ്ലാം ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലെ മൂന്നാക്കി തിരിച്ചതായിട്ട് കാണാൻ കഴിയും. ഒന്ന് തൗഹീദ് ഏകദൈവ വിശ്വാസം, മറ്റൊന്ന് റിസാലത്ത് പ്രവാചകത്വം, മൂന്നാമത്തേത് ആഖിറത്ത്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഏകനായ ദൈവം തമ്പുരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല, അവനെയാണ് മനുഷ്യൻ അവൻ്റെ ദൈവമായി അംഗീകരിച്ച് അവന് കീഴ്പ്പെട്ടുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് കൊണ്ടാണ് ജീവിക്കേണ്ടത്. അവനല്ലാത്ത മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അവൻ്റെ നിയമങ്ങളെ മാത്രമേ അംഗീകരിക്കുവാൻ പാടുള്ളൂ. അവനിലാണ് മനുഷ്യൻ എല്ലാം സമർപ്പിക്കേണ്ടത്, വിശ്വാസമർപ്പിക്കേണ്ടത് എന്ന തൗഹീദ്, ഇതിൻ്റെ അടിസ്ഥാനം അതാണ്. അതോടൊപ്പം തന്നെ ഈ ദൈവികമായ മാർഗദർശനം മനുഷ്യർക്ക് അള്ളാഹു എത്തിക്കുന്നതിന് വേണ്ടി, മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകളാണ് പ്രവാചകന്മാർ. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് മാർഗ ഈ ഹിദായത്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടി ലോകത്തൊരുപാട് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ അംഗീകരിക്കുക എന്നുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ജീവിതം ഈ ലോകത്ത് അവസാനിക്കുന്നില്ല, ഈ ജീവിതം ഈ ലോകത്ത് ആരംഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു മുന്നൊരുക്കം മാത്രമാണ് ഈ ലോകത്ത് നടക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിൽ അർത്ഥം നൽകുന്നത് പരലോക ജീവിതമാണ്. ആ പരലോക ജീവിതത്തെ സമാധാനം ലഭിക്കണമെങ്കിൽ, വിജയം പ്രാപിക്കണമെങ്കിൽ ഈ ലോകത്തെ ദൈവത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് അള്ളാഹു നിയമങ്ങളനുസരിച്ച് മനുഷ്യൻ ജീവിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം എന്നോണം, അതിൻ്റെ പര്യവസാനം എന്നോണം മരണാനന്തര ജീവിതത്തിൽ അവന് സുഖവും സമാധാനവും ലഭിക്കും. അതാണ് ആഖിറത്തിലുള്ള വിശ്വാസം. ഇതാണ് യഥാർത്ഥത്തിൽ ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസം ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. സൽക്രമം അമൽ സ്വാലിഹാത്താണ്, ആ വിശ്വാസത്തിനനുസരിച്ച് തേട്ടമനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അതേ സൽക്രമമാണ്, അമൽ സ്വാലിഹാത്താണ്. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ കർമ്മങ്ങളൊക്കെ തന്നെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവം വരാനുണ്ട്, മനുഷ്യൻ്റെ ഹിസാബ് വിചാരണ നടത്തുന്ന ഒരു ദിനം വരാനുണ്ട് അന്ത്യദിനം. ആ അന്ത്യനാളിലുള്ള വിശ്വാസവും അവിടെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിൻ്റെ അവൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രതിഫലം നൽകപ്പെടുന്ന നാളുണ്ട്, ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലം ലഭിക്കപ്പെടുന്ന നാൾ എന്നത് അന്ത്യ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കൂടി നാം മനസ്സിലാക്കുക. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവന് മുസ്ലിമായി തീരുന്നു എന്ന് വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നു. ഈമാനും ഇസ്ലാമും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട്. ഈമാൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായിത്തീരേണ്ട ഒന്നാണ്. ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മമാർഗത്തിലുണ്ടായിത്തീരേണ്ടതാണ്. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തന മണ്ഡലമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ ഷഹാദത്തുൽ ഹഖ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് സത്യസാക്ഷ്യം എന്ന് പറയുന്നത്.
അല്ലാഹുവിനെ ഇലാഹായി അംഗീകരിച്ചുകൊണ്ട് അല്ലാഹുവിന് ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ജീവിതം, അത് കർമ്മമാർഗത്തിൽ ഉണ്ടാവേണ്ടതാണ്. കേവലം അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ പോരാ, പിന്നെ അള്ളാഹു ഉണ്ട് എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കണം. ഞാൻ എന്ത് പറയുമ്പോഴും എന്ത് തീരുമാനിക്കുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടതാണോ എന്ന് നോക്കിയിട്ടാണ് ഒരു വിശ്വാസം ജീവിക്കേണ്ടത്. അശ്ഹദു, ഞാൻ സാക്ഷിയാണ്, എൻ്റെ ജീവിതമാണ് സാക്ഷി. ഞാൻ ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അവൻ തൃപ്തിപ്പെടാനുസരിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് എന്നത് അവൻ്റെ കർമ്മമാർഗവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഷഹാദത്തുൽ ഹഖ് അമലു സ്വാലിഹാത്തുമായി ബന്ധപ്പെട്ടതാണ്, അവൻ്റെ കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന നമസ്കാരം, അത് അവൻ്റെ ജീവിതത്തെ നന്നാക്കി തീർക്കുന്നതിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള ആരാധനയാണ്. ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഹ്ഷായി വൽ മുങ്കർ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. നമസ്കാരം എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മനുഷ്യനെ തടയും, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയുണ്ടാവും. അക്കിമി സ്വലാത്ത് ലിദിക്കരി എന്നാണ്, അള്ളാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടി നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. ആ ഓർമ്മയുള്ളതോടൊപ്പം തന്നെ ആ നമസ്കാരം നിർവഹിക്കുന്ന ഒരു സത്യവിശ്വാസി എല്ലാ തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കും. കാരണം അള്ളാഹുവിൻ്റെ മുമ്പിൽ ദിവസവും അഞ്ചു നേരം പ്രതിജ്ഞ ചൊല്ലുകയാണ്, ഇന്ന സ്വലാത്തി വനസുഖി ഓ മഹിയായ ഓമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നമസ്കാരവും എൻ്റെ ജീവിതവും എൻ്റെ ബലികർമ്മങ്ങളും എൻ്റെ ആരാധനാകർമ്മങ്ങളും എല്ലാം അള്ളാഹുവിനാണ് എന്ന് ദിവസവും അഞ്ചു നേരം അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചോളം ജീവിതത്തിൽ പിന്നെ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തെ സംസ്കരിക്കുവാനും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാനും വേണ്ടി അള്ളാഹു മനുഷ്യരെ നൽകിയിട്ടുള്ള ആരാധനാകർമ്മങ്ങൾ നമസ്കാരം, അതേപോലെ തന്നെ പിന്നെ നോമ്പ്, അതും മനുഷ്യനെ തക്വയുള്ളവനാക്കാനാണ്, ദൈവബോധമുള്ളവനാക്കി തീർക്കുവാൻ വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള. ഹജ്ജും അതുപോലെ തന്നെയാണ്. അതോടൊപ്പം തന്നെ മനുഷ്യനെ അള്ളാഹുവോടുള്ള ബന്ധം പോലെ തന്നെയാണ് മനുഷ്യനെ തൻ്റെ സമസൃഷ്ടികളായ മനുഷ്യരോടുള്ള ബന്ധം. ആ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു മനുഷ്യനെ മേൽ ചുമത്തിയിട്ടുള്ള ഒരു സാമ്പത്തിക ബാധ്യതയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്ത് അവൻ സമ്പത്തുള്ളവരുടെ സമ്പത്തിൻ്റെ ശുചീകരണമാണ്. അതിലൂടെ മനുഷ്യൻ സാമൂഹ്യ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നു. ഇങ്ങനെ ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ തന്നെ മനുഷ്യനെ കൂടുതൽ കൂടുതൽ നന്നാക്കി തീർക്കുന്നവനും ദൈവവുമായി അടുപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു വിശ്വാസി എന്ന് പറയുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ ജീവിതം സമർപ്പിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ, ഇതൊക്കെ മനസ്സിലായിട്ടും ഇതിനെ നിഷേധിക്കുന്നവരാണ്, ഇതിനെ മൂടി വെക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കാഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് ഉള്ളിലൊരു വിശ്വാസവും പുറത്ത് വേറൊരു ഒന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ കപടവിശ്വാസികളാണ്. അള്ളാഹുവിനെ അംഗീകരിക്കാതെ വിശ്വാസമുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പുകമറ സൃഷ്ടിക്കുന്ന ആൾ, അവർ മുനാഫിക്കുകളാണ്. ഉള്ളിൽ വിശ്വാസമില്ലാതെ വിശ്വാസികളായി അഭിനയിക്കുന്ന ആളുകൾ. അപ്പോൾ ഈമാൻ ഉമ്മീൻ എന്ന് പറയുന്നവൻ അള്ളാഹുവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവനനുസരിച്ച് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവൻ, അള്ളാഹുവിനെ അള്ളാഹു ആരെന്ന് മനസ്സിലായിട്ട് അതിനെ നിഷേധിക്കുന്നവൻ, അതിനെ മൂടി വെക്കുന്നവൻ, അവൻ നിഷേധിയാണ്, കാഫിറാണ്. അതോടൊപ്പം തന്നെ വിശ്വാസമില്ലാതെ, ഉള്ളിൽ വിശ്വാസമില്ലാതെ ചില പുകമറ സൃഷ്ടിക്കുന്ന ആളുകളുണ്ട്, ആളുകളുടെ മുമ്പിൽ അഭിനയിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ കപടവിശ്വാസികളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത് നാം ഇതെല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ആ വിശ്വാസത്തിനനുസരിച്ചുള്ള കർമ്മമാർഗം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഈ പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, തൗഹീദും വിശാലത്തും ആഖിറത്തുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള സന്ദേശങ്ങളാണ്. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും നാടിനെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.